ഇന്നത്തെ ഏറ്റവും പുതിയ ഒ ടി ടി അപ്ഡേറ്റുകളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഒ ടി ടി റിലീസ് ചെയ്യപ്പെട്ട സിനിമകളുടെയും റിലീസ് ചെയ്യാനിരിക്കുന്ന സിനിമകൾ ഉൾപ്പെടെയുള്ള 8 സിനിമകളുടെയും ഏറ്റവും പുതിയ ഒ ടി ടി അപ്ഡേറ്റ് ആണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ആദ്യത്തെ സിനിമ മലയാളം സിനിമയാണ്. ലാൽ ജോസിന്റെ സംവിധാനത്തിൽ നേരത്തെ തിയേറ്ററുകളിലേക്ക് എത്തി പരാജയപ്പെട്ട ഒരു ത്രില്ലർ സിനിമയാണ് സോളമന്റെ തേനീച്ചകൾ. സിനിമ മനോരമ, മാക്സ്, സിംപ്ലി, സൗത്ത് എന്നീ ഒ ടി ടി പ്ലാറ്റ്ഫോമുകളിലൂടെ ഒക്ടോബർ 1 അതായത് നാളെ അർദ്ധരാത്രി 12 ഒ ടി ടി റിലീസ് ചെയ്യപ്പെടുമെന്നത് കൺഫേം ആക്കപ്പെട്ടിട്ടുണ്ട്. രണ്ടാമത്തെ ഒ ടി ടി റിലീസ് മലയാളത്തിൽ നിന്നാണ്. കിങ് ഫിഷ് എന്നാണ് സിനിമയുടെ പേര്. അനൂപ് മേനോൻ സംവിധാനം ചെയ്ത അനൂപ് മേനോൻ നായകനായെത്തിയ സിനിമയാണ് കിങ് ഫിഷ്. ഈ മാസം തിയേറ്ററുകളിലേക്ക് എത്തിയ ഈ ചിത്രത്തിന്റെ ഒ ടി ടി റൈറ്റ്സ് ഇപ്പോഴത്തെ സൺനെസ്റ്റ് ഒ ടി ടി പ്ലാറ്റ്ഫോം സ്വന്തമാക്കിയിരിക്കുകയാണ്. ഒക്ടോബർ 2 സിനിമ ഒ ടി ടി റിലീസ് ചെയ്യപ്പെടുന്നതാണ്. മൂന്നാമത്തെ ഒ ടി ടി റിലീസ് ഒരു തമിഴ് സിനിമയാണ്. നക്ഷത്രം നഗർഗിരുത് എന്നാണ് സിനിമയുടെ പേര്. ഓഗസ്റ്റ് 31 തിയേറ്ററുകളിലേക്ക് എത്തിയ എൽ ജി ബി ടി കണ്ടന്റ് അടങ്ങിയ സിനിമ ഇന്നലെ വൈകിട്ടോടുകൂടി നെറ്റ്ഫ്ലിക്സ് ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെ ഒ ടി ടി റിലീസ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. പാരഞ്ചിത്തിന്റെ സംവിധാനത്തിലെ കാളിദാസ്, ജയറാം ഉൾപ്പെടെയുള്ള താരങ്ങളുമായിട്ട് എത്തിയ സിനിമ തമിഴ് ഭാഷയിൽ മാത്രമാണ് നെറ്റ്ഫ്ലിക്സിലൂടെ ഒ ടി ടി റിലീസ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. നാലാമത്തെ ഒ ടി ടി റിലീസ് തെലുഗു സിനിമാ ഇൻഡസ്ട്രിയിൽ നിന്നാണ്. ഈ മാസം പകുതിയോടെ തിയേറ്ററുകളിലേക്ക് എത്തിയ അത്ര മികച്ച അഭിപ്രായങ്ങൾ ലഭ്യമാക്കാതെ പോയ സിനിമയാണ് സാഗിനി ഡാഗിനി. നെറ്റ്ഫ്ലിക്സ് ഒ ടി ടി റൈറ്റ് സ്വന്തമാക്കിയ സിനിമ ഇന്ന് അർദ്ധരാത്രി 12 അതായത് സെപ്റ്റംബർ 30 ഒ ടി ടി റിലീസ് ചെയ്യപ്പെടുകയാണ്. നെറ്റ്ഫ്ലിക്സ് ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെ തെലുഗു ഭാഷയ്ക്ക് പുറമെ തമിഴ്, മലയാളം ഉൾപ്പെടെയുള്ള ഭാഷകളിലെ സിനിമ ലഭ്യമാകും. അഞ്ചാമത്തെ ഒ ടി ടി റിലീസ് മലയാളത്തിൽ നിന്നാണ്. നേരത്തെ തിയേറ്ററുകളിലേക്ക് എത്തി പരാജയപ്പെട്ട ഈ മലയാളം സിനിമയുടെ പേര് ലാൽ ജോസ് എന്നാണ്. ചിത്രം ഇന്ന് അർദ്ധരാത്രി 12 അതായത് സെപ്റ്റംബർ 30 C5 ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെ ഒ ടി ടി റിലീസ് ചെയ്യപ്പെടുകയാണ്. ആറാമത്തെ ഒ ടി ടി അപ്ഡേറ്റ് കഴിഞ്ഞ് ഒരുപാട് മാസങ്ങളായിട്ട് ആഴ്ചകളായിട്ട് കാത്തിരുന്ന 777 ചാർലി എന്ന സിനിമയാണ്. രക്ഷിത് ഷെട്ടി നായകനായെത്തിയ സിനിമയ്ക്ക് എങ്ങും മികച്ച അഭിപ്രായങ്ങളാണ് ലഭ്യമായത്. ഫാമിലി എൻ്റർടൈനർ, ഇമോഷണൽ ഡ്രാമ വിഭാഗത്തിൽ പെടുന്ന 777 ചാർലി എന്ന സിനിമ ഇന്ന് അർദ്ധരാത്രി 12 തന്നെ ആമസോൺ പ്രൈമിലൂടെ ഒ ടി ടി റിലീസ് ചെയ്യപ്പെടുകയാണ്. മലയാളം, തമിഴ്, തെലുഗു, ഹിന്ദി തുടങ്ങിയ ഭാഷകളിലായിരിക്കും സിനിമ ഒ ടി ടി റിലീസ് ചെയ്യപ്പെടുക. നേരത്തെ കന്നഡ ഭാഷയിലെ സിനിമ വോട്ട് സെലക്ട് ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെ ഒ ടി ടി റിലീസ് ചെയ്യപ്പെട്ടിരുന്നു. കാത്തിരിക്കാം സിനിമയുടെ ഒ ടി ടി റിലീസിനായിട്ട്. ഏഴാമത്തെ ഒ ടി ടി അപ്ഡേറ്റ് തമിഴിൽ നിന്നാണ്. ക്യാപ്റ്റൻ എന്നാണ് സിനിമയുടെ പേര്. ഓണക്കാലത്ത് തിയേറ്ററുകളിലേക്ക് എത്തിയ ആര്യ നായകനായെത്തിയ സിനിമയ്ക്ക് മോശം അഭിപ്രായങ്ങളായിരുന്നു നേരത്തെ ഇച്ചിരി പതിപ്പ് ലീക്കാക്കപ്പെട്ടപ്പോഴും അതിനു മുന്നേ തിയേറ്ററുകളിലേക്ക് എത്തിയപ്പോഴും ലഭ്യമായത്. ഫാന്റസി ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ആര്യയുടെ ക്യാപ്റ്റൻ എന്ന സിനിമ ഇന്ന് അർദ്ധരാത്രി 12 C5 ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെ സെപ്റ്റംബർ 30 ഒ ടി ടി റിലീസ് ചെയ്യപ്പെടുകയാണ്. തമിഴ്, തെലുഗു തുടങ്ങിയ ഭാഷകളിലായിരിക്കും സിനിമ ലഭ്യമാകുക. അവസാനത്തെ അപ്ഡേറ്റ് 8 അപ്ഡേറ്റ് തീർപ്പ് എന്ന സിനിമയുടേതാണ്. കമാര സംഭവത്തിന് ശേഷം രതീഷ് അമ്പാട്ട്, മുരളിഗോപി കോംബോ ഒരുമിച്ച സിനിമ കൂടിയാണ് തീർപ്പ് എന്ന സിനിമ. എക്സ്പെരിമെന്റൽ ത്രില്ലർ സിനിമയുടെ തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമ നേരത്തെ തിയേറ്ററുകളിൽ പരാജയപ്പെട്ടിരുന്നു. പൃഥ്വിരാജും ഇന്ദ്രജിത്തും ഒരുമിച്ച സിനിമ ബോക്സ് ഓഫീസിൽ ഒരു പരാജയമാണ് എന്ന് കഴിഞ്ഞ ദിവസം മുരളിഗോപി കൂടി ഒഫീഷ്യലായിട്ട് ഫേസ്ബുക്കിലൂടെ അറിയിക്കുകയുണ്ടായി. തീർപ്പ് എന്ന സിനിമ ഇന്ന് അർദ്ധരാത്രി 12 സെപ്റ്റംബർ 30 ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ ഒ ടി ടി റിലീസ് ചെയ്യപ്പെടുകയാണ്. മലയാളത്തിന് പുറമെ ഒട്ടനേകം ഭാഷകളിലെ സിനിമ ഒ ടി ടി റിലീസ് ചെയ്യാനുള്ള സാധ്യതകൾ നിലവിൽ തള്ളിക്കളയാനായിട്ട് കഴിയില്ല.